നമസ്കാരം. ഈ കേരളത്തിൽ അപ്രതീക്ഷിതമായ ഒരു വിവാദമാണ് ഈ സല്യൂട്ട് ചോദിച്ചു വാങ്ങുന്ന ഒരു സമീപനം. അത് സംബന്ധിച്ചൊരു പരാതി കൊടുക്കുന്നത് കേട്ടുകേൾവി ഇല്ലാത്തൊരു സംഭവമാണ്. അതായത് എന്നെ സല്യൂട്ട് ചെയ്യുന്നില്ലേ എന്ന് തൃശൂർ കോർപ്പറേഷൻ മേയറായ എം കെ വർഗീസ് കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് അയച്ച പരാതി ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു സംഭവമാണ്. പോലീസ് അസോസിയേഷനും ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ആദരവ് വേണമെന്ന് പരസ്യമായി പറയുകയാണ്. ഇത് ഒരാളുടെ ഉള്ളിലെ ഫ്യൂഡൽ ചിന്ത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ഞാനൊരു വലിയ സംഭവമാണ്, എന്നെ നിങ്ങൾ ആരാധിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ എന്നോട് നിർബന്ധപൂർവം ആദരവ് തന്നിരിക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണ്. ആ ഒരു മനസ്സിൻ്റെ വിശാലത അല്ലെങ്കിൽ വലിപ്പത്തെക്കുറിച്ച് പൊതുജനമൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ മേയറാണ്, നഗരപിതാവാണ്, ഞാൻ ഈ നാടിലെ ഒരു സംഭവമാണ്, പ്രോട്ടോകോൾ എനിക്കുണ്ട്, അതുകൊണ്ട് എന്നെ നിങ്ങൾ മര്യാദയ്ക്ക് ബഹുമാനിച്ചോണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു ജനപ്രതിനിധിയുടെ അവസ്ഥയെന്ന് പറയുന്നത്. എന്തൊരു ഗതികേടാണ്! ഈ പറയുന്ന എം കെ വർഗീസ് എങ്ങനെയാണ് മേയറായതെന്ന് സംബന്ധിച്ച് കുറച്ച് ദിവസം പിന്നിലേക്ക് പോയാൽ അറിയാം. ഒരു യു ഡി എഫ് വിമതനായി അദ്ദേഹം ലോട്ടറി അടിച്ച് ജയിച്ചു വന്ന വ്യക്തിയാണ്. അപ്പോൾ തുലാസിലായിട്ടുള്ള ഭരണത്തിൽ അദ്ദേഹം ആരെ പിന്തുണച്ചാലും അവർ അവിടെ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അദ്ദേഹം ഇടതുപക്ഷത്തിന് പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു, മേയർ സ്ഥാനം കിട്ടുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന സീറ്റിലിരിക്കുന്നത്. സീറ്റിലിരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഈ പഴയ ഒരു നേവി ഓഫീസറാണ് ഇദ്ദേഹം, ആ വ്യക്തിക്ക് ഇപ്പോൾ ഈ പോലീസുകാരൊക്കെ പുള്ളിയെ കാണുമ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നു, മുഖത്തേക്ക് നോക്കുന്നില്ല എന്നൊക്കെ പുള്ളിക്കൊരു തോന്നൽ. ഞാനൊരു സംഭവമല്ലേ, ഇതുപോലെ കൊടിവെച്ച കാറിലൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ ഇവരൊക്കെ കണ്ട എന്നെ സല്യൂട്ടിയായിരിക്കണം എന്ന് പറഞ്ഞാൽ ശരിയായ നിലപാടാണോ? അത് എൻ്റെ ഉള്ളിലെ തോന്നലല്ല എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, വരും തലമുറയെ ഓർത്താണ് അദ്ദേഹം പറയുന്നത്. മേയറാണെങ്കിൽ അദ്ദേഹത്തിന് ആദരവ് നിർബന്ധപൂർവ്വം കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഡി ജി പിയും മുഖ്യമന്ത്രിയും പറയണം നിങ്ങൾക്ക് ഈ പറയുന്ന ആദരവ് കിട്ടാൻ യോഗ്യനല്ല എന്ന് പറയണമെന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ, അതായത് പേര് ജനപ്രതിനിധി എന്നാണ്, ഒരാൾക്ക് ആദരവ് അല്ലെങ്കിൽ ബഹുമാനം മറ്റുള്ളവർ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അദ്ദേഹം ഈ നാട്ടിലിറങ്ങി ഒന്ന് അന്വേഷിച്ചു നോക്കണം. കാര്യം അദ്ദേഹം വീട്ടിലൊക്കെ ഇത്തരത്തിലായിരിക്കും ബഹുമാനം നേടിയെടുക്കുന്നത്. അദ്ദേഹം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നവർ എണീറ്റ് നിൽക്കണം, മുണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കക്കോടി മടക്കിയിടണം. ഇത്തരത്തിൽ പഴയ കാലത്തെ ഒരു കാലഘട്ടമുണ്ടല്ലോ, അതാണ് ഇപ്പോഴും എം കെ വർഗീസ് എന്ന് പറയുന്നത്. ആ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു ചാടാൻ അദ്ദേഹം തയ്യാറല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏതോ സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ ആത്മഗതം പിടിച്ചു നിൽക്കുകയായിരുന്നു. പോലീസുകാരുടെ ഒരു സല്യൂട്ട് ആഗ്രഹിച്ച് പലയിടത്തും ചെല്ലുന്നു, അതിനുവേണ്ടി അദ്ദേഹം ശ്രമം നടത്തിയിട്ട് പോലും ഇവർക്കൊരു സല്യൂട്ടെങ്കിലും എനിക്ക് തന്നൂടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും ഇദ്ദേഹത്തെ കാണുമ്പോൾ മേയർ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ എം എൽ എ, എം പി, മന്ത്രിമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ സല്യൂട്ട് അടിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്നെ സല്യൂട്ട് അടിക്കുന്നില്ല? സ്വാഭാവികമായൊരു സംശയം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം ആൾക്കാർ ജനപ്രതിനിധികളായിട്ട് വരുമ്പോൾ ഇവരെ മുന്നിൽ ചെല്ലുന്ന ജനങ്ങൾ എങ്ങനെ നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അതായത് ഓ തമ്പ്ര എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കോട്ടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ വരും. എന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. കാര്യം ബഹുമാനവും ആദരവും വേണം. മേയറാണ്, നഗരപിതാവാണ്, അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റും. എന്തായാലും അദ്ദേഹം പ്രോട്ടോകോൾ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചാൽ അതൊന്നും എൻ്റെ പ്രശ്നമല്ല. ഞാൻ നഗരപിതാവാണോ, ആരാധ്യനായ മേയറാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ പഴയ കാലഘട്ടത്തിൻ്റെ ഒരു ഫ്യൂഡൽ അംശം ഈ നാട്ടിൽ കിടക്കുന്നതുകൊണ്ട് ഈ ആരാധ്യനും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ മനസ്സിനൊരു കുളിർമയുണ്ടല്ലോ. ആ കുളിർമ കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം പരാതികളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. എന്തായാലും മറ്റു ഒരു നഗരസഭാ മേയർമാർക്കും ഉണ്ടാകാതിരുന്ന ഒരു മനോവിഷമം എം കെ വർഗീസ് തുറന്നു പറഞ്ഞിട്ട് അദ്ദേഹം ചില ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് തനിക്ക് തെറ്റ് പറ്റിയതായി തോന്നുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മനോനില ഒന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി മുതൽ ഇദ്ദേഹം ഒരു വലിയ കോമഡി പീസാണ്. ഇദ്ദേഹത്തെ കാണുമ്പോൾ പോലീസുകാർ സല്യൂട്ട് അടിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ സല്യൂട്ടടി ഒരു പരിഹാസ്യമായി മാറണം. ഇദ്ദേഹത്തെ കാണുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരു അഞ്ചാറ് സല്യൂട്ട് അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറയണം. അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർ ആരെ വിലയിരുത്തുമെന്നുള്ളത് സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് ഈ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ ശേഷിയുണ്ട്. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ ഉയർത്തിവിടുന്ന ജനപ്രതിനിധികൾ, ഇത് ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചു വന്നവരാണ്. ഇവരൊക്കെ ഈ മനോഭാവം വെച്ചിട്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഇടപഴകുകയും അവരുടെ സ്വാധീനം നേടിയെടുക്കുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. എന്തായാലും അർഹതയില്ലാത്ത പദവികളിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ചിലർക്കുണ്ടാവുന്ന ഒരു സങ്കോചം മാത്രമാണ് ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിലെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് എം കെ വർഗീസ് ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ വിവാദത്തിൽ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഇത് സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത്
ഒരാളോടുള്ള ബഹുമാനമെന്ന് പറയുന്നതും അത് ഉള്ളിൽ തോന്നുന്ന അതിൻ്റെ ബഹിർ സ്ഫുരണമാണ് അല്ലെങ്കിൽ ഒരാളോട് മാനസികമായി തോന്നുന്ന ആദരവിൻ്റെ പുറമേയുള്ള ഒരു രൂപമാണ് ഈ സല്യൂട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അത് വരുന്നവനും പോകുന്നവനും സല്യൂട്ട് കൊടുക്കുന്ന ഒരു ശൈലി ഈ നാട്ടിലില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് അർഹതപ്പെട്ടവർ, അത് ജുഡീഷ്യൽ ആയിക്കോട്ടെ ഒഫീഷ്യൽ ആയിക്കോട്ടെ, ഈ പദവികളിലെല്ലാം ഇരിക്കുന്നവർക്ക് അതിൻ്റെ പ്രോട്ടോകോൾ അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ട രീതിയിലാണ് ഈ പറയുന്ന സല്യൂട്ടൊക്കെ കൊടുക്കുന്നത്. അത് നിർബന്ധപൂർവ്വം ചോദിച്ചു വാങ്ങാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നിങ്ങൾ ഈ നാടിലെ ജനങ്ങൾക്ക് മുന്നിൽ കൂടുതൽ പരിഹാസ്യനാകുന്നു എന്ന് എം കെ വർഗീസ് തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ തിരിച്ചറിയേണ്ടിയുണ്ട് എന്ന് പറയാനേ കഴിയത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ മനോനില കണ്ടിട്ട് ഒരിക്കലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് സല്യൂട്ട് കിട്ടിയേ പറ്റൂ എന്ന ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അതിന് അദ്ദേഹം ചെയ്യേണ്ടത് കുറച്ച് പൈസ കൊടുത്ത് ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് നിർത്തിച്ചതിന് ശേഷം അദ്ദേഹത്തെ കാണുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം ഓരോ സ്ഥലത്ത് നിർത്തിയിരുന്നാൽ ആവശ്യം പോലെ സല്യൂട്ട് അങ്ങേക്ക് അടിച്ചു തരും. അതാണ് അദ്ദേഹം ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല പരിപാടി. അല്ലാതെ ഈ നാട്ടിൽ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ആരെ സല്യൂട്ട് അടിക്കണം സല്യൂട്ട് അടിക്കണ്ട എന്നത് സംബന്ധിച്ചൊക്കെ ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ പ്രകാരം അവർ ആവശ്യമുള്ളവർക്കും അത് കൊടുക്കേണ്ടവർക്കും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അത് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഈ നാട്ടിലുള്ള ജോലി നിങ്ങളെപ്പോലുള്ള വ്യക്തികളെ കണ്ടാൽ ചുമ്മാ സല്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതല്ല എന്നതും ഈ പറയുന്ന എം കെ വർഗീസുമാർ തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ഈ വിവാദം ഇപ്പോൾ ഉണ്ടാക്കിവിട്ടതും അദ്ദേഹത്തെ സമൂഹത്തിൽ കൂടുതൽ പരിഹാസ്യനാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും.